നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം വൺ ഡേ വൺ ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 261st ഡേ ടുഡേ 32nd ശ്ലോക ഓഫ് 4th ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 261 ദിവസം ഇന്ന് 4th അധ്യായത്തിലെ 32nd ശ്ലോകം ओम नमो भगवती वासुदेवाय ओम श्री कृष्ण परमात्मने नमः हरि श्री गणपतये नमः अविघ्नमस्तु श्री गुरुभ्यो नमः ओम तत्सत् कृष्णं नारायणं वंदे कृष्णं वंदे व्रजप्रियं कृष्णं द्वैपायनं वंदे कृष्णं वंदे प्रथासुदं श्रीपरमानंदनादनाय अद्वैतदीपमाय मोक्षेक्षु वृंदमंदारमाय कारुण्यवारिधियाय विभूदेशनां नारायणं मम मंददमाटनं ओम तत्सत् ओम श्रीमद् महाभागवत महात्म्यं 4th അധ്യായത്തിലെ 32nd ശ്ലോകം ഇത്യുക്താ സതരുദോചേ തത്പാർശ്വേ ദുഃഖപീഡിതാ തദാ തസ്യ യദേശ്ചിത്തേ കരുണാഭൂദ്ഗരീയസി ഇത്യുക്താ സതരുദോചേ തത്പാർശ്വേ ദുഃഖപീഡിതാ തദാ തസ്യ യദാചിത്തേ കരുണാഭൂദ്ഗരീയസി ഓം തത്സത് ഇപ്രകാരം പറഞ്ഞിട്ട് ദുഃഖാക്രാന്തനായ ആ ബ്രാഹ്മണൻ ദ്വിജൻ എപ്പോൾ ആ സന്യാസിയുടെ സമീപത്ത് നിന്ന് ഉച്ചത്തിൽ കരഞ്ഞുവോ അപ്പോൾ ആ സന്യാസിയുടെ ഹൃദയത്തിൽ ബലമായ ദയ അല്ലെങ്കിൽ കരുണ ഉണ്ടായി കരുണ ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം ആ നിന്റെ ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് സന്യാസി ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ പറയുന്നതായിരുന്നു തനിക്ക് സന്താനമില്ലാത്തതിനാൽ താൻ ഏറെ ദുഃഖിതനാണ് അതിനുള്ള കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ദേഹത്യാഗം ചെയ്യാനായിട്ട് ഇവിടെ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് വളരെയേറെ ദുഃഖത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ആ സന്യാസിയുടെ സമീപത്ത് നിന്നപ്പോൾ ആ സന്യാസിക്ക് തൻ്റെ ഉള്ളിൽ അതിദൃഢമായ കരുണ ആ മനുഷ്യനിലേക്ക് ഉത്ഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ദുഃഖം കാണുമ്പോൾ മഹാത്മാക്കൾക്ക് അവരിൽ കരുണ ഉദിക്കുന്നതും ആ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും മഹാത്മാക്കളുടെ ലക്ഷണമാണ് അതുപോലെ തന്നെ ഈ ദ്വിജൻ ബ്രാഹ്മണൻ്റെ ദുഃഖം കണ്ടപ്പോൾ ആ സന്യാസിയിൽ കരുണ ഉത്ഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം ഒരിക്കൽ കൂടി ഇത്യുക്താസ രുരോധമാണ് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് രുരോധി തത്പാർശ്വേ ദുഃഖപീഡിത തഥാ തസ്യ യദേശ്ചിത്തേ കരുണാഭൂദ്ഗരീയസി ഓം തത്സത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമീപം ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുകയാണ് ഗീതാരാജൻ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് ഹാവ് എ വെരി വെരി നൈസ് ഡേ എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.